ഈശ്വരൻ പ്രകാശിക്കുമോ അഥവാ സംസാരം പ്രകാശിക്കുമോ? രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുക സംഭവമല്ല. എന്തുകൊണ്ടെന്നാൽ ഈശപ്രകാശം വിദ്യയാണ്, സംസാരപ്രകാശം അവിദ്യയാണ്. വിദ്യയും അവിദ്യയും പരസ്പര വിരോധികളാണ്. അവ ഒരുമിച്ചിരിക്കുക അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. ദൂരമേതേ വിപരീതേ വിശൂചി അവിദ്യയാച വിദ്യേതി ജ്ഞാത. നാനാദിശകളിലും ചരിക്കുന്ന ഈ അവിദ്യയും വിദ്യയും അത്യന്തം വിപരീതമാണ്. ഒന്ന് പശ്ചിമദിശയിൽ ചരിക്കുന്നുവെങ്കിൽ ഒന്ന് പൂർവദിശയിലാണ്. ഇവ തമ്മിൽ പരസ്പര വിരോധികളാണ്. ജഗത്പ്രകാശത്താൽ ഈശ്വരൻ മറയുന്നു, ഈശപ്രകാശം കൊണ്ട് ജഗത്ത് മറയുന്നു. ഒന്നിൻ്റെ പ്രത്യക്ഷത്തിൽ മറ്റതുണ്ടാവില്ല എങ്കിൽ വിരോധം എപ്രകാരം? വിരോധം രണ്ടിൻ്റെയും അടുത്തുവരവിലാണ്. അടുത്താവുമ്പോഴാണ് ദ്വന്ദികളാകുന്നത്. പ്രപഞ്ചബോധം പൂണ്ട് പ്രാപഞ്ചികനായിത്തീർന്ന് ഈശപ്രകാശമില്ലാതെ, ഈശസങ്കല്പങ്ങളില്ലാതെ, ഈശകാമനകളില്ലാതെ, ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഈ പ്രപഞ്ചം നിത്യമാണെന്നും സത്യമാണെന്നും അതേ ഉള്ളൂവെന്നും വിചാരിച്ച് അലയുന്നവന് ദുഃഖങ്ങളും സുഖങ്ങളും ഉണ്ടാകാം എങ്കിലും അസ്വസ്ഥതകൾ താത്വികമായി ഇല്ല. ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളും ഇന്ദ്രിയങ്ങളുടെ ദുഃഖങ്ങളും ഇന്ദ്രിയപരങ്ങളായ തലങ്ങളും വരുത്തിവെക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ ദുഃഖങ്ങളല്ലാതെ കാരണത്തിലോ അകാരണത്തിലോ തത്വചിന്താപരങ്ങളായ ശങ്കകൾ പ്രമേയ പ്രമാണങ്ങളിലൂർന്ന് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഈശ്വരനെ അറിഞ്ഞാൽ ചിരന്തനവും സത്യവും ഈശ്വരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഈശപ്രകാശത്തിൽ സമസ്തവും അജ്ഞാനമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഒരിക്കലാ ജ്ഞാനമുണ്ടായാൽ പിന്നീട് അജ്ഞാനം പ്രകടതരമാവുകയേയില്ല. ജ്ഞാനമുത്തരോത്തരം പ്രവരമാവുകയേയുള്ളൂ. അങ്ങനൊരവസ്ഥയിൽ സമസ്ത പ്രാണികളെയും തന്നിൽ കാണുകയും ചെയ്യും. അവിടെയും യാതൊരു അസ്വസ്ഥതയുമില്ല. ആദ്യത്തതിൽ അസ്വസ്ഥതയ്ക്കുള്ള ബീജമിരിപ്പുണ്ട്, രണ്ടാമത്തതിൽ ബീജവുമില്ല. പൂർണ്ണകാമനായി, ആപ്തകാമനായി, സത്യം നിതരാം ബോധ്യപ്പെട്ട്, സങ്കല്പങ്ങളടങ്ങി, കാമനകളടങ്ങി, സത്യസാക്ഷാത്കാരം നേടി ആനന്ദമനുഭവിക്കുന്ന ഒരു തലത്തിലെത്തും. എന്നാൽ പ്രപഞ്ചബോധം വിടാതിരിക്കുകയും അന്തഃക്കരണം വിശുദ്ധമാകാതിരിക്കുകയും പ്രാപഞ്ചികങ്ങളായ ആഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുകയും ബന്ധങ്ങൾക്കായി ദാഹിക്കുകയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും പരസ്പരം ബന്ധിക്കുകയും കാമനകൾ അനുഭവിക്കുന്നതിനു വേണ്ടി ഉഴറിയോടുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ പോഷണത്തിനായിക്കൊണ്ട് സർവനിയന്താവായ ഒരീശ്വരനെ കാമനാപൂർവം ഉപാസിക്കേണ്ടി വരുമ്പോൾ, വിശുദ്ധാന്തക്കരണത്തിലല്ലാതെ ഈശ്വര ചിന്ത തെളിഞ്ഞു വരുമ്പോൾ,
തത്വചിന്താ പരമായ ശങ്കകളും ആശങ്കകളും ദുഃഖങ്ങളും താൻ തെറ്റുകൾ അനേകം ചെയ്യുന്നുവെന്ന കുറ്റബോധവുമെല്ലാം മാനവനെ പിടികൂടും. എത്രത്തോളം പ്രാപഞ്ചികതയും ഈശ്വരീയതയും അടുത്തെത്തുന്നുവോ അത്രത്തോളം സംഘർഷങ്ങളുടെ വിളയാട്ടമുണ്ടാവും. ദുഃഖങ്ങൾ ഉണ്ടാകുന്നതും ദുഃഖങ്ങൾ പ്രചരിപ്പിക്കുന്നതും ദുഃഖങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതും ദുഃഖങ്ങളെ വ്യാവസായിക തലത്തിൽ ഉപയോഗിക്കുന്നതും ദുഃഖ പരിഹാരങ്ങളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതുമെല്ലാം ആധ്യാത്മിക ഭൗതികതകളുടെ ഒരുമിച്ചുള്ള ആന്ദോളനത്തിലാണ്. ആധ്യാത്മിക ലോകത്തേക്ക് ഭൗതികതയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ കച്ചവട രംഗത്തൊന്നും നിൽക്കാനാവില്ല. ഭൗതിക രംഗത്തുഴറി ഓടുന്നതിനിടയിൽ ആധ്യാത്മികതയെ ചിന്തിക്കാനുമാവില്ല. ഈ രണ്ട് കൂട്ടരിൽ നിന്നും ലോകോപദ്രവം പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ഭൗതികത വിടാതിരിക്കുകയും ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ ഭൗതികമാണ് ശരിയെന്ന് ഭൗതിക തലത്തിൽ ആവശ്യങ്ങൾ വരുമ്പോൾ ചിന്തിക്കുകയും എങ്ങാനും ഈ ഭൗതിക ജീവിതത്തിന് തടസ്സം നിൽക്കുവാൻ ത്രാണിയുള്ള ഒരു ഈശ്വരനുണ്ടെങ്കിൽ ഉപദ്രവകരമാകരുതെന്നോർത്ത് വിശ്വസിക്കുകയും ആ ഈശ്വരൻ ഭൗതികതയെയും സുഖത്തെയും തരാൻ പര്യാപ്തമായവനാണെങ്കിൽ അത് നേടാതിരിക്കണ്ട എന്ന് ചിലപ്പോൾ ഓർക്കുകയും ഭൗതികമായി താനുണ്ടാക്കുന്നതിൻ്റെ ഒരംശം അവിടെ കൊണ്ട് കൊടുത്താൽ അങ്ങനെ ഒരുവൻ തന്നെപ്പോലൊരു കച്ചവടക്കാരനായിരിപ്പുണ്ട് അവൻ തൃപ്തനായിത്തീരും എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അസ്വസ്ഥതയ്ക്ക് ആക്കം കൂടുക തന്നെയാണ് ചെയ്യുന്നത്. ഭൗതിക തൃഷ്ണകളും ആധ്യാത്മിക തൃഷ്ണകളും അത്യന്തം വർദ്ധിച്ചിരിക്കുന്ന ഗതീയതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കിയാൽ ഭൗതികതയ്ക്കു വേണ്ടിയുള്ള നെട്ടോട്ടമാണ് എല്ലാ മേഖലകളിലും നാം ഇന്ന് കാണുന്നത്. ആ ദൃഷ്ടികോണത്തിൽ അതാണ് സത്യവും. എല്ലാ ആളുകളും ജാതി മത വർഗ വർണ്ണ ഭേദം കൂടാതെ സമസ്ത സ്ത്രീ പുരുഷന്മാരും ഏതാണ്ട് നെട്ടോട്ടത്തിലാണ് ഭൗതികതയ്ക്ക് പിന്നാലെ. ഭൗതികമാണ് സത്യം. ഭൗതികമില്ലാതെ ജീവിക്കാനാവില്ല. ഭൗതികത്തിലാണ് സുഖം മുഴുവൻ ഇരിക്കുന്നത്. അതും ആഗ്രഹങ്ങൾ മേയിച്ച് ആ വഴിയിലോടുന്നു. ഉത്തരക്ഷണത്തിൽ അതേ ആളുകൾ പുറത്ത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ ഭൗതികതയൊന്നും സുഖം തരുന്നില്ല, ഇത് മുഴുവൻ കാമമാണ്, ഇത് മുഴുവൻ ദുഃഖമാണ്, ഇതത്രയും മനുഷ്യനെ പറ്റിക്കുന്നതാണ്, ഈശ്വരൻ മാത്രമാണ് വഴി, എല്ലാ ഭൗതികതയിൽ നിന്നും പിന്തിരിഞ്ഞ് ഈശ്വരനിലേക്ക് വന്നപ്പോഴാണ് മഹാപുരുഷന്മാരൊക്കെ ആനന്ദിച്ചത്. സർവവും വിട്ട് ഈശ്വരനിലെത്തണം. ഇതാണ് പുറത്ത് വീണ്ടും കേൾക്കുക. ഇത് പറയാൻ പോകുന്നിടത്തും കണക്കും കൈങ്കര്യവുമെല്ലാം തമ്മിലടിയായി നിന്നു. അപ്പോൾ എത്ര അടുത്തു വരുന്നു. അപ്പം രണ്ടും ഈശപ്രകാശവും സംസാരപ്രകാശവും
അടുത്തു വരുമ്പോഴാണ്, രണ്ടും അടുത്തടുത്തെത്തുമ്പോഴാണ് ദ്വന്ദികളാകുന്നത്. അത് നമുക്ക് കാണാം. പരസ്പരദ്വന്ദിയായി ഈശപ്രകാശവും സംസാരപ്രകാശവും ഏറ്റുമുട്ടുന്നു. ഇവ തമ്മിൽ ഏറ്റുമുട്ടുകയോ ഏറ്റുമുട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവയുടെ സാമഗ്രി പരസ്പരം വധ്യഘാതകഭാവത്തിൽ സ്ഥിതമാണ്. ആ സാമഗ്രിയാണ് നമുക്കിവിടെ പ്രശ്നം. ഇതുതന്നെയാണ് ദേവാസുര സംഗ്രാമം. ഈശ്വര സഹായത്താൽ മാത്രമാണ് ദേവതകളുടെ വിജയം. പക്ഷേ ആസുര ശക്തിയുടെ വിജയത്തിന് ഈശ്വര സഹായം വേണ്ട. ദേവാസുര സംഗ്രാമത്തിൻ്റെ കഥ പുരാണങ്ങൾ എടുത്താൽ മുഴുവൻ കാണുന്നത് ആസുര വിജയത്തിൻ്റെ ആരംഭകഥകളാണ്. സംസാരമാണ്, സംസാരരതിയാണ് ആസുരമായ മനസ്സിൻ്റെ നില. സംസാരരതി തനിച്ചാണെങ്കിൽ ഇതങ്ങ് ഓടിക്കൊള്ളും. അതിനിടയിൽ സ്വന്തം സ്വരൂപത്തിൻ്റെ ചിന്തനം അല്പമൊന്ന് വന്നുപോയാൽ ഈ നെട്ടോട്ടത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞു നിന്നു പോവും. ആ ഇടവേളയിൽ ഈശ്വര സഹായം കൊണ്ട് ദൈവീ സമ്പത്തികൾ മെല്ലെ ഒന്നുണരും, സംഗ്രാമവും തുടങ്ങും. ഈശ്വര കൃപയാൽ ദൈവീ സമ്പത്തിക്ക് വിജയമുണ്ടാകുമ്പോൾ ആ ഈശ്വര കൃപ ആകസ്മികമല്ല, പെട്ടെന്നുണ്ടാകുന്നതല്ല. സ്വയം യത്നശീലരായവർക്കു മാത്രമാണ്, അവർക്കു മാത്രം ലഭ്യമാണ്. ഈശ്വരകൃപ ലോകത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ധനം ലഭ്യമായാൽ, ധനം പ്രാപ്തമായാൽ അത് ഈശ്വരകൃപയാലാണ്. എന്നാൽ കയ്യും കെട്ടിയിരിക്കുന്നവൻ്റെ മേൽ കൃപയുണ്ടാവില്ല. ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മി, ഉദ്യമമുള്ളവരുടെ അടുത്തു മാത്രമാണ് ലക്ഷ്മി വരുന്നത്. ഉദ്യമമന്ത് അഭ്യാസവും വൈരാഗ്യവും. സംസാരത്തിൻ്റെ അഭ്യാസം അനാദികാലമായി നടന്നു വരികയാണ്. അതുകൊണ്ടത് വളരെ ദൃഢമാണ്. പരമാത്മാവിൽ രാഗമില്ല. അതുകൊണ്ട് പരമാത്മാവിനാൽ വൈരാഗ്യവും വേണ്ട. അതുകൊണ്ട് ഇന്നുവരെ സംസാരം പരമാത്മാവിനെ ആച്ഛാദനം ചെയ്തു. പരമാത്മാവ് ഒന്ന്, സംസാരം അനേകം. അതുകൊണ്ട് സംസാരം തൻ്റെ പദ്ധതികളാൽ പരാസ്തമായില്ല. മോഹസ്ഥാന സഹസ്രാണി ഭയസ്ഥാനി ശതാനി ച ദിവസേ ദിവസേ മൂഢം ആവിശന്തി ന പണ്ഡിതം. മോഹസ്ഥാന സഹസ്രാണി ഭയസ്ഥാനി ശതാനി ച ദിവസേ ദിവസം ദിവസേ മൂഢമാവിശന്തി ന പണ്ഡിതം. ആയിരക്കണക്കിന് മോഹസ്ഥാനങ്ങളിൽ, നൂറുകണക്കിന് ഭയസ്ഥാനങ്ങളിൽ ദിവസേന ദിവസേന മൂഢൻ പ്രവേശിക്കുന്നു. നമ്മൾ
പുറമെയൊക്കെ നോക്കുമ്പോൾ പണ്ഡിതന്മാരാണെന്നും ഉന്നതരാണെന്നും തോന്നുന്നവർ പോലും മൂഢരല്ലേ എന്ന് തോന്നിപ്പോവും. മോഹങ്ങളിൽ എത്രയാപ്പെടുന്നത്! ഓരോ ദിവസവും മൂഢൻ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്, പണ്ഡിതൻ പ്രവേശിക്കുന്നില്ല. പത്നിമാരുടെ മോഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ, പതിമാരുടെ മോഹം ഇതെല്ലാം കുറേ കഴിയുമ്പോൾ ശിഥിലമാകുന്നു. പതിയും പത്നിയും ആദ്യം മോഹത്തിലാണ് ജീവിക്കുന്നത്. ഇന്നലെ വരെ സ്ത്രീയായും പുരുഷനായും ജീവിച്ച് സാധാരണതയാ നിന്ന രണ്ടു പേരെ മോഹിപ്പിക്കുവാൻ ഒരു സങ്കല്പം കൊടുത്താൽ മതി. പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കാലത്തേക്ക് മോഹവും ഓട്ടവും ചാട്ടവും പുതിയ സ്ഥലങ്ങളിൽ പോക്കും ബഹളമൊക്കെ ആവും. കുറച്ച് കഴിഞ്ഞാലിത് ശാന്തമാവും. ഇത് മസ്തിഷ്കത്തിൽ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവരുടെ അഭാവത്തിൽ പോലും മസ്തിഷ്കം ഇതിൻ്റെ ചിത്രരചന നടത്തും. ഈ ചിത്രരചനയിലാണ് പിന്നീട് സുഖം ആവർത്തിക്കുന്നത്. ഒന്നിൻ്റെ ചിത്രരചന മസ്തിഷ്കം നടത്തുന്നില്ലെങ്കിൽ സുഖം ആവർത്തിക്കില്ല. അതുകൊണ്ട് ജീവിതം എടുത്തു നോക്കിയാൽ മോഹം മാത്രമാണ് ഈ ലോകമെന്ന് കാണാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മോഹം തീർന്നു. അത് ആൺകുട്ടിയായിരിക്കണമെന്ന് മോഹം, അത് ആൺകുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നീട് പെൺകുട്ടി വേണമെന്ന് മോഹം. ആ മോഹം പെൺകുട്ടിയും കൂടി ഉണ്ടായാൽ തൽക്കാലം തീർന്നു. കുട്ടിക്ക് കലാപരങ്ങളായ അറിവുകൾ വേണമെന്ന് മോഹം, സാഹിത്യാഭിരുചി വേണമെന്ന് മോഹം, പഠിക്കാൻ ഒന്നാമതായിരിക്കണമെന്ന് മോഹം, കളിക്കാൻ ഒന്നാമതായിരിക്കണമെന്ന് മോഹം. മോഹങ്ങൾക്കതിരെതിരുകളില്ല. എല്ലാ മോഹങ്ങളും പതുക്കെ പതുക്കെ ശിഥിലമാവുന്നു. അപ്പോൾ വളരെ മോഹത്തിനായി പുത്രനുണ്ടാകുന്നു, പുത്രിയുണ്ടാകുന്നു, അതും പതുക്കെ പതുക്കെ ശിഥിലമാകുന്നു. പൗത്രമോഹം ഉളവാകുന്നു. പതിപത്നി മോഹങ്ങൾ, പുത്രമോഹങ്ങൾ, പൗത്രമോഹങ്ങൾ, ഈ മോഹപരമ്പര നടന്നുകൊണ്ടേയിരിക്കുന്നു. പുത്രനില്ലെങ്കിൽ ധനം, ധനമില്ലെങ്കിൽ മാനം, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഹാജരാണ്. ആയിരക്കണക്കിന് മോഹങ്ങൾ, ആ മോഹങ്ങളുടെ ഭംഗങ്ങളിലുണ്ടാകുന്ന അറിഞ്ഞും അറിയാതെയുമുള്ള ഭയം, ഇത് മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ഓരോ മോഹവും ശിഥിലമാവുമ്പോഴും ഓരോ മോഹവും നടക്കാതിരിക്കുമ്പോഴും, നടന്നും നടക്കാതെയും മോഹം പിൻവാങ്ങുന്ന വേളയിലെല്ലാം മോഹശതങ്ങളുടെയും മോഹസഹസ്രങ്ങളുടെയും ഭയശതങ്ങളുടെയും ഭയസഹസ്രങ്ങളുടെയും ചിത്രമായിത്തീരുകയാണ് നമ്മുടെ മസ്തുളങ്കം. മസ്തുളങ്കത്തിൻ്റെ ഈയൊരു ഭാവം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി. വർത്തമാനത്തിൽ നാം സ്ഥൂലമായി അനുഭവിക്കുന്നതും ഇടപെടുന്നതും പോലും മസ്തുളങ്കം മറ്റൊന്നായി ചിത്രീകരിച്ച് അനുഭവിപ്പിക്കുന്നു. വളരെ വിചിത്രവും വളരെ സങ്കീർണവും ആയിട്ടുള്ള ഒരു ലോകം. ഇത്തരം ഒരു ലോകത്തിൽ നിന്നുകൊണ്ട് നാം മത്സരിക്കുമ്പോൾ ഈശാവാസ്യം, ഈശ്വരനെ കൊണ്ട് ആച്ഛാദനം ചെയ്യാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ആ ശ്രുതിയുടെ പരമസത്യത്തിലേക്ക് നമ്മെ
കൂട്ടിക്കൊണ്ടു പോകുന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.